ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വയനാട് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ വയനാടിൻ്റെ വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് ചുരത്തിലാണ്. നോളജ് സിറ്റി കാണാൻ പറ്റും ഇവിടെ നിന്നാൽ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുമ്പോൾ. അപ്പോൾ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നോളജ് സിറ്റി ഇതാ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. വൈറ്റ് കളറിൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ എത്താനായിട്ട് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി തൊട്ടിട്ട് 7 മണി വരെയാണ് ഇവിടെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇല്ലച്ചിൽ നമുക്ക് താഴ്വാരം ഒക്കെ കണ്ട് നിൽക്കാം. പിന്നെ നമുക്കിവിടെ ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ടു വയനാട് എന്ന് പറഞ്ഞ ഒരു ഗേറ്റ് കടന്നിട്ട് വേണം നമുക്കിവിടെ നിന്ന് കടന്നു പോകാൻ. പിന്നെ ഇവിടുത്തെ തനതായ സാധനങ്ങളെല്ലാം വിൽക്കുന്ന കടകളുണ്ട് ഇവിടെ. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊടുന്ന് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റേതായ ഷോപ്പുകളുണ്ട്. വയനാട് ഗാന്ധി എന്ന് പറയുന്ന ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. വയനാട്ടിൽ വന്നാൽ 2-3 ദിവസം നിന്നിട്ട് നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാനാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ഒരു ദിവസത്തിനൊക്കെ ആയിട്ട് വരുന്നവരാണെന്നുവെച്ചെങ്കിൽ രാവിലെ എത്തുന്നതാണ് ഏറ്റവും ബെറ്റർ. നേരത്തെ പോന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ, ഇത്തരത്തിലുള്ള കുറേ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. പിന്നെ ലക്കിടി വ്യൂ പോയിൻറ്റ്, താമരശ്ശേരി ചുരം, ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും തന്നെ പിന്നെ നമ്മുടെ പപ്പുചേട്ടൻ പറയുന്ന പോലെ നമ്മുടെ താമരശ്ശേരി ചുരം അടിപൊളിയാണ് അവിടുത്തെ വ്യൂ. അത് കാണാത്തവർ വന്ന് കണ്ടന്നെ അറിയണം, എന്നാലേ അവിടുത്തെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വ്യൂ പോയിൻ്റൊക്കെ അടിപൊളിയായി കണ്ടിട്ടാണ് അവിടെ നിന്ന് പോകണുള്ളൂ. അങ്ങനെ നമ്മൾ ഇതാ റൂമിലോട്ട് എത്താറായിട്ടുണ്ട്. നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് നമുക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. ഇൻഡിവേര എന്ന് പറഞ്ഞ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അവിടെ. ഇപ്പോൾ ഈ റിസോർട്ടുള്ളത് കുറച്ച് ഉള്ളിലോട്ടാണ്. നമ്മളവിടെ എത്തുമ്പോൾ 7 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്കവിടെ നല്ല എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് മുസ്തഫ എന്നായിരുന്നു. ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അവിടെ വയനാട്ടിൽ പോകുന്നവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിച്ച് ഹെൽപ്പ് ചെയ്യാം. നല്ല കുറഞ്ഞതും കൂടിയതും ഒക്കെ ആയിട്ടുള്ള റിസോർട്ടുകളും റൂമുകളും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവരെ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റ് ആക്കി തരാം. ഫ്രണ്ടിൻ്റെ പേര് അലി എന്നാണ്. അപ്പോൾ അവരാണ് നമുക്ക് അവൻ്റെ കസിനെ പരിചയപ്പെടുത്തി തന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് അറിയാനും ഒരുപാട് സ്ഥലത്ത് പോകാനും ഒക്കെ പറ്റി. നമ്മൾ ഈ ചെന്ന റിസോർട്ടിൽ നല്ല തിരക്കായിരുന്നു. എല്ലായിടത്തും ബുക്കിംഗ് ആയിരുന്നു. എല്ലായിടത്തും എല്ലാം ഫുള്ളായിരുന്നു റൂമെല്ലാം. പിന്നെയാണെങ്കിൽ ബസ്സിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരാണ് വരുന്നുണ്ടായിരുന്നത്. ബസ് വിളിച്ചിട്ടും വണ്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ഞങ്ങൾ ചെന്ന റിസോർട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കാണാനായിട്ട് പ്രധാനപ്പെട്ട 2 ഡാമുകളാണ് ഇവിടെ ഉള്ളത്. ബാണാസുര ഡാമും പിന്നെ കാരാപ്പുഴ ഡാം. അതോടൊപ്പം തന്നെ വാട്ടർഫോൾസ്, സൂചിപ്പാറ വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ മീൻമുട്ടി വാട്ടർഫോൾസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അതിൽക്കൊക്കെ നമ്മൾ അതിൻ്റെ മുമ്പ് കുറേ മുമ്പ് വന്ന കാരണം നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ഇതാ ഇവിടെ റൂമിൽ കയറിയിട്ട് വരുതാ ഫോണൊക്കെ കണ്ടപ്പോൾ അതേമേലൊക്കെ കറക്കി നിൽക്കുകയാണ് പൊന്നൂസ്. അങ്ങനെ ഇതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ റൂമിലോട്ട് പോവുകയാണ്. ഇനി അപ്പോൾ ഇതാ നമ്മൾ റൂമിലോട്ട് പോകുന്ന വഴിയിൽ കാഴ്ചകളാണ് ഇത്. നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഓരോ റൂമിനും ഓരോ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ റൂമിൻ്റെ പേരുകളും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഫ്ലവേഴ്സിൻ്റെ പേരുകളാണ് ഓരോ റൂമിനും കൊടുത്തിട്ടുള്ളത്. അത് നല്ല ഭംഗിയുണ്ട് ഓരോ പേരുകൾ കേൾക്കാനും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ പോകുന്ന വഴിയിൽ അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് മേലോട്ട് കയറണം. അപ്പോൾ അവിടെ ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ചാറ്റൽ മഴയായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ പിന്നെ പൂളിലോട്ടാണ് പോയത്. നല്ല രസമുള്ള പൂളായിരുന്നു. പൂളിൽ നല്ല രസമായിട്ട് എല്ലാവർക്കും കുളിക്കാൻ പറ്റി. ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം എൻജോയ് ചെയ്യാൻ പറ്റി കുട്ടികൾക്കെല്ലാം. പിന്നെ ഇതാ രാവിലെയായി. നല്ല കോഫിയൊക്കെ കുടിച്ച് നല്ല രസമുള്ള ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് രാവിലെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ കുറേ സമയം ഇരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോയത്. പിന്നെ ഒരുപാട് സമയം പിന്നെ പൂളിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം അപ്പോൾ എല്ലാവരും ഉണ്ണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് ഇതാ പോയോണ്ടിരിക്കുകയാണ്. കുറച്ച് കണ്ട് ഉള്ളിലോട്ട് പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകണടത്ത് നല്ല ഒരുപാട് മരങ്ങളും ഒരുപാട് ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അവിടെ കണ്ടു നിൽക്കാനായിട്ട്. പിന്നെ ഗെയിംസ് കളിക്കാനായിട്ട് ഗെയിംസ് കളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണടത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതാ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബഫേ ആണ്. അപ്പോൾ വേണ്ടത് എടുത്ത് കഴിക്കാം. അപ്പോൾ അത് കാരണം എല്ലാവരും എടുത്ത് കഴിക്കുകയാണ് ഇവിടെ. നമ്മളിതാ എടുത്തിട്ട് ഇവിടെ പുറത്ത് ടെറസിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഉള്ളിലിരുന്ന് കഴിക്കാൻ പറ്റുന്നവർക്ക് ഉള്ളിലിരിക്കാൻ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് പോയിരുന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മേലെ പോയിരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു, ദോശ, ഇഡ്ലി, പിന്നെ കടലക്കറി, ചട്നി, സാമ്പാർ, ബട്ടൂര, എഗ്ഗ്, പിന്നെ എല്ലാ ഐറ്റംസുകളും ഉണ്ടായിരുന്നു. ബ്രെഡ് ഉണ്ടായിരുന്നു, പാലുണ്ടായിരുന്നു, കോൺഫ്ലക്സുകളുണ്ടായിരുന്നു, ജ്യൂസ് ഐറ്റംസുകളും ടീയും കോഫിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കാം. പിന്നെ അവിടെ ടൈമുണ്ട്, 10 മണി വരെയാണ് ടൈമുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടുത്തെ ടൈം കഴിയും. അപ്പോൾ നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഫുഡുകളെല്ലാം കഴിച്ച് നമ്മളവിടെ കുറേ നേരം ഇരുന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്നിട്ട് താഴോട്ട് നോക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പിന്നെ നമ്മൾ പൂളിലോട്ട് വീണ്ടും പോയി. അപ്പോൾ ഇതാണ് പകലത്തെ വ്യൂ, ഇതാണ് പൂളിൻ്റെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റും ഇതുപോലെ ചുറ്റുഭാഗത്തും റിസോർട്ടുകൾ ഓരോന്നായിട്ടുണ്ട്. ഇവിടെ അതാണ്ട ഇതിൻ്റെയൊക്കെ പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഗെയിംസ് കളിക്കാനുള്ള, ഇവിടെ ഉണ്ട്. അപ്പോൾ കുറേ നേരം പിള്ളേർ അതൊക്കെ കളിച്ച് എന്നിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ പുറത്തോട്ടൊക്കെ പോയത്. അപ്പോൾ ഇവിടെ തന്നെ ആയിരുന്നു കുറേ സമയം, റിസോർട്ടിൽ തന്നെ ആയിരുന്നു. ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടാ, ഞാനിവിടെ വലിയ നാരങ്ങ അല്ലേ, ആ നാരങ്ങ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പൊട്ടിക്കണുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് അവർ തന്ന എനിക്കൊരു നാരങ്ങ, വലിയ നാരങ്ങയായിരുന്നു. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷമാണ് പൊളിച്ചത്. അപ്പോൾ അത് അവർ പൊട്ടിക്കുന്നത് കണ്ടപ്പോൾ, എന്നെ കണ്ടപ്പോൾ അവർ തന്നതായിരുന്നു എനിക്ക്. ഞാനവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നതാ വലിയതായിരുന്നു. ഇതിൻ്റെ മേലെ നിന്നാണ് എനിക്ക് അവർ പൊട്ടിച്ച് തന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് താഴോട്ട് പോയി. പിന്നെ നമ്മളവിടുന്ന് ഇവിടെ ചെസ്സ് കളിക്കണതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസും മേക്കായും എല്ലാവരും കൂടിയിട്ട് ചെസ്സൊക്കെ കളിച്ച്, കുട്ടികളെല്ലാവരും കൂടിയിട്ട് ചെസ്സ് കളിച്ച്, വലിയ ഒരു ചെസ് ബോർഡൊക്കെ വെച്ചിട്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ അവരിരുന്ന് കളിച്ച് എല്ലാവരും കൂടിയിട്ട് കുറേ നേരം അങ്ങനെയൊക്കെ സമയം പോയി. പിന്നെയാണ് നമ്മൾ റൂമിലോട്ട് പോയിട്ട് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് അവിടുന്ന് പോവുകയാണ്. പിന്നെയാണ് നമ്മൾ 900 കടയിലൊക്കെ പോകണം, നമുക്ക് കുറേ കാഴ്ചകൾ വീണ്ടും കാണാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടുത്തെ വരെ കളി കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. ഇവരാണെങ്കിലും വിളിച്ചിട്ട് വരണമുണ്ടായിരുന്നില്ല, ഇവർക്ക് കളിച്ച് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിലും നല്ല കളിക്കാനും പിള്ളേർക്ക് കളിക്കാനും പൂളും, പിന്നെ റൂമാണെന്നുവെച്ചാലും നല്ല സൗകര്യമുള്ള റൂമായിരുന്നു. പിന്നെ അവിടെ പുറത്തുള്ള കാഴ്ചകളും ഒക്കെ കാണാൻ, അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ല റൂമായിരുന്നു. പിന്നെ താമസം, ഫുഡും എല്ലാം നല്ലതായിരുന്നു, നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു. അപ്പം നമ്മളിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പം നമ്മൾ കുറേ ഭാഗത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, നമ്മൾ 900 കണ്ടി തീരെ പോയിട്ടില്ല. അപ്പോൾ അത് കാണാനായിട്ടും ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഇവിടെ. പിന്നെ 900 കണ്ടി, പിന്നെ പൂക്കോടി ലേക്ക്, അവിടെ പോയിട്ട് നമുക്ക് ബോട്ടിങ്ങൊക്കെ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ 4 റൂമാണ്, മേലെ 2 എണ്ണം താഴെ 2 എണ്ണമായിട്ട്. അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് 2 റൂമുകളായിരുന്നു ഇതിൻ്റെ മേലെ. അപ്പോൾ നല്ല സൗകര്യമുള്ള റൂമുകളായിരുന്നു. അപ്പോൾ അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് റൂമിലോട്ട് പോയി. നമ്മൾ റൂം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിത് ഇവിടെ നിന്ന് പോവുകയാണ്, റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഇൻഷാല്ലാ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി 900 കണ്ടിയിലും കുറേ സ്ഥലത്തൊക്കെ നമുക്ക് പോകാനുണ്ട്.
ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം പോയി കാണാനുണ്ട്. ഇൻഷാല്ലാ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ. അവിടുത്തെ താമസവും അവിടുത്തെ കളികളും എല്ലാമായിട്ടും നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ഈ റിസോർട്ടിൽ. നല്ലൊരു അഭിപ്രായം തന്നെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നവരെ വെച്ചെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെ വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.